കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥിയെ കണ്ടെത്തി. തട്ടിക്കൊണ്ടുപോയവർ ബസ് സ്റ്റോപ്പിൽ വിദ്യാർത്ഥിയെ ഉപേക്ഷിക്കുകയായിരുന്നു. വിവരങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുന്നു കാസർഗോഡ് നിന്ന്. മുജീബ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ? ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സുജിയ, ഈ നേരത്തെ തട്ടിക്കൊണ്ടുപോയ അബൂബക്കറിന്റെ മകൻ ഹാരിസിനെ ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് എത്തിച്ചു അവരിന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തിന് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മഞ്ചേശ്വരം ഓർക്കാടിയിലെ അബൂബക്കറിന്റെ മകൻ ഹാരിസിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഹാരിസിൻ്റെ അമ്മാവൻ ലത്തീഫും അതുപോലെ തന്നെ നപ്പട്ട റഫീഖ് എന്ന വേറൊരാളുമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നവും സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകലിന് കാരണം. ഈ ലത്തീഫ് ഹാരിസിനെ വിട്ടുകിട്ടണമെങ്കിൽ ലത്തീഫ് 3 കോടി രൂപ നൽകണമെന്നായിരുന്നു റഫീഖ് ആദ്യം ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ഗൾഫിലാണ് ഈ രണ്ടു പേരുമുള്ളത്, ലത്തീഫ് റഫീഖുമുള്ളത്. അവിടെ ചർച്ചകൾ നടക്കുകയും മധ്യസ്ഥനുമായി ചർച്ചകൾ നടക്കുകയും ഇതേ തുടർന്ന് 3 കോടി എന്നുള്ളത് 1.25 കോടി എന്നുള്ള രീതിയിലേക്ക് എത്തുകയും ഇത് 3 മാസത്തിനകം നൽകാമെന്നും അതുവരെ ഈടായിട്ട് റഫീഖിൻ്റെ ലത്തീഫിൻ്റെ കയ്യിലുള്ള വസ്തുവിൻ്റെ ആധാരം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഈ വിദ്യാർത്ഥിയെ ഇപ്പോൾ തിരിച്ച് തട്ടിക്കൊണ്ടുപോയ സംഘം തിരിച്ചേൽപ്പിച്ചിരിക്കുന്നത്. മംഗളൂരുവിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഈ വിദ്യാർത്ഥിയെ ഇറക്കി വിട്ടതിന് ശേഷം വിളിച്ചറിയിക്കുകയായിരുന്നു. ഫോൺ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് ആണ് വിദ്യാർത്ഥിയെ കൊണ്ടുവന്നത്. നേരത്തെയും ഇതും ഈ റഫീഖ് നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 2-3 കൊലപാതക കേസുകളിലടക്കം പ്രതിയാണ്. ഇത് നേരത്തെയും ഇവർക്ക് സ്വർണ്ണ ഇടപാടുകളും സ്വർണ്ണക്കടത്തും സംഘവുമായിട്ടും ബന്ധമുള്ളതായിട്ടാണ് സൂചന. ഈ സംഘത്തിലേക്ക് റഫീഖാണ് ലത്തീഫിനെ കൊണ്ടുവരുന്നത്. ഈ ലത്തീഫിൻ്റെ കയ്യിൽ നിന്നും ഇവർ ഇടപാട് നടത്താൻ വിചാരിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെടുകയോ പോലീസ് പിടിച്ചെടുക്കുകയോ ഉണ്ടാവുകയുണ്ടായി. ഈ സംഭവത്തിന് കാരണക്കാരൻ ലത്തീഫാണ്. അതിൻ്റെ സാമ്പത്തിക നഷ്ടം ലത്തീഫ് തന്നെ ഈടായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തർക്കങ്ങളുടെ തുടക്കം. ഈ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ തർക്കങ്ങൾ നീണ്ടു നിന്നിരുന്നു. പല ഘട്ടങ്ങളിലായി ചർച്ചകളും ഭീഷണികളും നടന്നിരുന്നു. ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ബന്ധുവിൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഏതായാലും 3 ദിവസത്തിന് ശേഷം ഹാരിസിൻ്റെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റു തട്ടിപ്പുകളും മറ്റു ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കെല്ലാം പോലീസ് അന്വേഷണം തുടരുകയാണ്. കണ്ണൂർ റേഞ്ച് ഐ ജി അടക്കം ഈ ഹാരിസിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ശരി, മുജീബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും. വാർത്താവേളയിൽ ഒരിടവേള.